ഒരു എയർക്രാഫ്റ്റ് അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ വാർത്തകളിലും മറ്റും നിങ്ങൾ കേട്ടു പരിചയമുള്ള ഒന്നായിരിക്കും ബ്ലാക്ക് ബോക്സിനെ പറ്റി. എങ്ങനെയാണ് ബ്ലാക്ക് ബോക്സ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ ഡിവൈസുകളാണ് ബ്ലാക്ക് ബോക്സിൻ്റെ അകത്തുള്ളത്, ആക്സിഡൻ്റിൻ്റെ സമയത്തുള്ളുണ്ടാകുന്ന വലിയ ചൂടിനെയും വൈബ്രേഷനെയും എങ്ങനെയാണ് ബ്ലാക്ക് ബോക്സ് അതിജീവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ. ബ്ലാക്ക് ബോക്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ മുഴുവനായി കാണുക. നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറുകളിലും അല്ലെങ്കിൽ ഫോണിലും ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉള്ളതുപോലെയാണ് എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് ബോക്സിൻ്റെ ഉപയോഗം. എന്നാൽ ഫോണിലെ പോലെ അധിക നാളുകളൊന്നും ബ്ലാക്ക് ബോക്സിൻ്റെ ഉള്ളിൽ ഡാറ്റാസ് നിലനിൽക്കില്ല. ഏതാനും മിനിറ്റുകളും മണിക്കൂറുകളും മാത്രമേ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുകയുള്ളൂ. അതിനുശേഷം ഓരോ ഡാറ്റാസായി ഡിലീറ്റായി പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് പിന്നീട് വരാം. ആദ്യം ബ്ലാക്ക് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ ഡിവൈസുകളാണ് ഉള്ളത് എന്ന് പരിചയപ്പെടാം. പ്രധാനമായും FDR അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും CVR അല്ലെങ്കിൽ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്ന രണ്ട് ഡിവൈസുകളാണ് ബ്ലാക്ക് ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. എയർക്രാഫ്റ്റിൻ്റെ പല ഭാഗങ്ങളിലായി ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ ഉപയോഗിച്ച് ആൾട്ടിറ്റ്യൂഡ്, എയർ സ്പീഡ് തുടങ്ങിയ 1000 പാരാമീറ്റേഴ്സ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്ന ഡിവൈസിൽ സ്റ്റോർ ചെയ്യും. ഇവ മൂലം എയർക്രാഫ്റ്റ് അപകടത്തിൽപ്പെടാനുണ്ടായ കാരണം, എന്ത് ടെക്നിക്കൽ ഇറർ സംഭവിച്ചിട്ടാണ് എന്നത് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയും. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഡിവൈസാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ. പേര് പോലെ തന്നെ വോയിസുകൾ റെക്കോർഡ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിൽ നിന്ന് എന്തൊക്കെ ശബ്ദങ്ങൾ ശേഖരിക്കാമോ അതെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ചെയ്യുന്നത്. ഇതിൽ പൈലറ്റും കോ പൈലറ്റും തമ്മിൽ സംസാരിക്കുന്നത്, പൈലറ്റും ATC ടവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, കോക്പിറ്റിലെ സ്വിച്ചസിൻ്റെ ശബ്ദങ്ങൾ, പാസഞ്ചേഴ്സിനോടുള്ള അനൗൺസ്മെൻറ്റ്സ്, എൻജിൻ്റെ നോയ്സ്, ഇതെല്ലാം ഉൾപ്പെടും. ഇതിനായി കോക്പിറ്റിൽ ആകെ 4 മൈക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവയിൽ 2 പൈലറ്റിൻ്റെയും കോ പൈലറ്റിൻ്റെയും കമ്മ്യൂണിക്കേഷൻ റെക്കോർഡ് ചെയ്യാൻ, 1 ATC ഓഫീസറും പൈലറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ റെക്കോർഡ് ചെയ്യാനും, 4 കോക്പിറ്റിലെ മറ്റ് ശബ്ദങ്ങൾ അതായത് സ്വിച്ചസിൻ്റെ സൗണ്ട്, എൻജിൻ നോയ്സ് തുടങ്ങിയ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ളതാണ്. എയർക്രാഫ്റ്റിൻ്റെ അപകട കാരണം കണ്ടുപിടിക്കുവാനാണ് ബ്ലാക്ക് ബോക്സ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റോർ ആകുന്ന എല്ലാ ഡാറ്റാസ് എപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ആക്സിഡൻറ്റിന് തൊട്ടു മുൻപ് പൈലറ്റ് എന്താണ് സംസാരിച്ചത്, എന്തെങ്കിലും ടെക്നിക്കൽ ഇറർ കാരണമാണോ ആക്സിഡൻറ്റ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ മാത്രം ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ലഭിച്ചാൽ മതി. അതുകൊണ്ട് അവസാന 25 ഡാറ്റാസ് മാത്രമായിരിക്കും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ സൂക്ഷിക്കുന്നത്. റെക്കോർഡാകുന്ന ഓരോ ഡാറ്റാസും 25 കഴിയുമ്പോൾ ഡിലീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ഇത് 2 അതായത് ഓരോ ഡാറ്റാസും 2 ശേഷം ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ മുമ്പുള്ള അവസാന 25 ഡാറ്റാസ് FDRലും അവസാന 2 ഡാറ്റാസ് CVRലും സ്റ്റോർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് അപകടത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ കണ്ടുപിടിക്കുവാൻ പറ്റും. ഇനി ഏത് രീതിയിലാണ് FDRലും CVRലും ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യകാലങ്ങളിൽ FDRലെയും CVRലെയും ഡാറ്റ സൂക്ഷിച്ചിരുന്നത് മാഗ്നറ്റിക് ടേപ്പുകളിലാണ്. അതായത് ഒരു ടേപ്പ് റെക്കോർഡറിൽ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അതുപോലെ ടേപ്പുകളിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരുന്നത്. എന്നാൽ ഇത് വേണ്ടത്ര ഫലം കാണിച്ചിരുന്നില്ല. ആക്സിഡൻറ്റിൻ്റെ സമയത്തുണ്ടാകുന്ന വലിയ വൈബ്രേഷൻ കാരണവും, ഇനി ആക്സിഡൻറ്റ് നടക്കുന്നത് കടലിലാണെങ്കിൽ ബ്ലാക്ക് ബോക്സിൻ്റെ ഉള്ളിൽ ഈർപ്പം മൂലം മാഗ്നറ്റിക് ടേപ്പിന് തകരാറുകൾ സംഭവിക്കും. ഇത് പരിഹരിക്കുവാനായി ഇപ്പോൾ ഒരു SD കാർഡിൻ്റെ മാതൃകയിലുള്ള സോളിഡ് സ്റ്റേറ്റ് മെമ്മറി കാർഡുകളിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇതുമൂലം ബ്ലാക്ക് ബോക്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റാസിനെ വൈബ്രേഷനിൽ നിന്നും ഈർപ്പത്തിൽ നിന്നും പ്രതിരോധിക്കാൻ സാധിക്കും. FDRഉം CVRഉം കൂടാതെ ബ്ലാക്ക് ബോക്സിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു ഡിവൈസാണ് അണ്ടർ വാട്ടർ ലൊക്കേറ്റർ ബീക്കൺ അല്ലെങ്കിൽ ULB. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇത് എയർക്രാഫ്റ്റ് കടലിൽ താഴുകയാണെങ്കിൽ ബ്ലാക്ക് ബോക്സിൻ്റെ ലൊക്കേഷൻ കറക്റ്റായി കണ്ടുപിടിക്കുവാനാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. എയർക്രാഫ്റ്റ് കടലിലേക്കോ മറ്റേതെങ്കിലും വാട്ടർ ബോഡിയിലേക്കോ താഴുകയാണെങ്കിൽ
സെൻസറുകൾ ഉപയോഗിച്ച് അത് ഡിറ്റക്റ്റ് ചെയ്താണ് അണ്ടർ വാട്ടർ ലൊക്കേറ്റർ ബീക്കൺ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓരോ സെക്കൻഡിലും അൾട്രാസൗണ്ട് സിഗ്നലുകൾ ഇവയിൽ നിന്ന് പുറപ്പെടും. ഇങ്ങനെ പുറപ്പെടുന്ന സിഗ്നലുകളെ ഒരു റിസീവർ ഉപയോഗിച്ച് ഓഡിബിൾ സിഗ്നൽ ആക്കി മാറ്റാൻ സാധിക്കും. ബ്ലാക്ക് ബോക്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിലുള്ള ജലനിരപ്പിൽ നിന്ന് 2 കിലോമീറ്ററുകൾക്കുള്ളിൽ റിസീവർ എത്തുകയാണെങ്കിൽ ബ്ലാക്ക് ബോക്സിനെ കൃത്യമായി കണ്ടുപിടിക്കുവാൻ കഴിയും. ഇലക്ട്രിസിറ്റി ഇല്ലാതെ തന്നെ കുറഞ്ഞത് 30 ദിവസമെങ്കിലും പ്രവർത്തിക്കുവാനുള്ള ശേഷി അണ്ടർ വാട്ടർ ലൊക്കേറ്റർ ബീക്കണിനുണ്ട്. വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ച് ഇതിൽ നിന്ന് പുറപ്പെടുന്ന സിഗ്നലിൻ്റെ റേഞ്ചും കുറഞ്ഞു വരും. 20,000 അടി താഴ്ചയിൽ വരെ പ്രവർത്തിക്കുവാനുള്ള ശേഷി ഇതിനുണ്ട്. എല്ലാ എയർക്രാഫ്റ്റുകളിലും നിർബന്ധമായി ബ്ലാക്ക് ബോക്സ് ഘടിപ്പിച്ചിരിക്കണം. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കേവലം ഒരു ഷൂ ബോക്സിൻ്റെ അത്രയും മാത്രം വലിപ്പമുള്ള ഈ ഡിവൈസിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരു എയർക്രാഫ്റ്റ് അപകടമുണ്ടായാൽ ബ്ലാക്ക് ബോക്സിൻ്റെ സഹായത്തോടെ എന്ത് കാരണം കൊണ്ടാണ് അപകടമുണ്ടായത് എന്ന് കണ്ടുപിടിക്കുവാൻ കഴിയും. ഇങ്ങനെ മറ്റ് എയർക്രാഫ്റ്റുകളിൽ ഈ തെറ്റുകൾ പാകപ്പെടുത്തി കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുവാൻ കഴിയും. അപകടത്തിന് ശേഷമുള്ള എയർക്രാഫ്റ്റിൻ്റെ ചിത്രങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ടെയിൽ ഭാഗത്തായിരിക്കും ഏറ്റവും കുറവ് ആഘാതമേറ്റിട്ടുള്ളത്, അല്ലെങ്കിൽ ടെയിൽ ഭാഗം മാത്രം മാറി വലിയ തകരാറുകളൊന്നുമില്ലാതെ കിടക്കുന്നത് കാണാം. എയർക്രാഫ്റ്റിൻ്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ടെയിൽ ഭാഗത്തിന് ഡയമീറ്റർ കുറവാണ്, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ബിയർ ബോട്ടിലെടുത്ത് താഴെയിട്ട് പൊട്ടിച്ച് നോക്കുക. അതിൻ്റെ മുകൾ ഭാഗം മാത്രം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വേർപിരിഞ്ഞ് മാറിക്കിടക്കുന്നത് കാണാം. ബോട്ടിലിൻ്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ മുകൾ ഭാഗത്തെ ഡയമീറ്റർ കുറവായിരിക്കും. ഇത് തന്നെയാണ് എയർക്രാഫ്റ്റുകളിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് ബോക്സിന് എപ്പോഴും സേഫ് ആയിട്ടുള്ള ടെയിൽ ഭാഗത്താണ് വെക്കാറുള്ളത്. ബ്ലാക്ക് ബോക്സിന് ടെയിൽ ഭാഗത്ത് വെച്ചതുകൊണ്ട് മാത്രമായില്ല അതിൻ്റെ ഉള്ളിലെ ഡാറ്റാസ് കേടുപാടുകളൊന്നും സംഭവിക്കാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ പാകത്തിന് കരുത്തുള്ള കവറിങ്ങും ഉണ്ടായിരിക്കണം. ഇതിനായി 30 മിനിറ്റ് വരെ 1100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിനെ അതിജീവിക്കുന്നതും 3400 ജി വരെ താങ്ങാൻ ശേഷിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ ടൈറ്റാനിയം കൊണ്ടാണ് ബ്ലാക്ക് ബോക്സിൻ്റെ കവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ കവറിൻ്റെ ഉള്ളിൽ ബൈകാർബണേറ്റ് സോഡ കൊണ്ട് നിറയ്ക്കും. ഹൈ ടെമ്പറേച്ചറിനെ വലിച്ചെടുക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി എപ്പോൾ മുതലാണ് ഒരു ബ്ലാക്ക് ബോക്സ് ആക്റ്റീവായി തുടങ്ങുന്നത്, എപ്പോഴാണ് അത് ഓഫ് ആകുന്നത്? എയർക്രാഫ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു എഞ്ചിൻ ഓൺ ആകുമ്പോൾ മുതൽ ബ്ലാക്ക് ബോക്സ് ഓട്ടോമാറ്റിക്കായി ആക്റ്റീവായി തുടങ്ങും. അവസാന എഞ്ചിൻ ഷട്ട് ഡൗൺ ആയി കുറച്ച് മിനിറ്റുകൾ കൂടി ബ്ലാക്ക് ബോക്സിന് പ്രവർത്തിക്കുവാൻ കഴിയും. എങ്ങനെയാണ് ബ്ലാക്ക് ബോക്സിൽ നിന്നും ഡാറ്റാസ് റീഡ് ചെയ്ത് എടുക്കുന്നത് എന്ന് നോക്കാം. അപകടം നടന്ന സ്ഥലത്ത് നിന്നും കണ്ടെടുക്കുന്ന ബ്ലാക്ക് ബോക്സ് വളരെ സൂക്ഷ്മതയോടെ വേണം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് വരെ കൈകാര്യം ചെയ്യാൻ. ഇക്കാര്യത്തിൽ കരയിൽ നിന്നും കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സിനേക്കാൾ കടലിൽ നിന്നും കണ്ടെടുക്കുന്ന ബ്ലാക്ക് ബോക്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീൽ പോലെയുള്ള വസ്തുവിനെ നോക്കിയാലറിയാം അത് പെട്ടെന്ന് തുരുമ്പെടുക്കും. ബ്ലാക്ക് ബോക്സ് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിന് ഈ തുരുമ്പിനെ അധിക നേരമൊന്നും പ്രതിരോധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്ത് ഉടനടി അതിനെ ഒരു ഫ്രഷ് വാട്ടറിലേക്ക് മാറ്റും. കാരണം ബ്ലാക്ക് ബോക്സിൻ്റെ ഉള്ളിൽ കടന്നിരിക്കുന്ന ഉപ്പുവെള്ളത്തിനെ പുറത്ത് കളയേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ഉള്ളിലുള്ള ഡാറ്റാസിന് കൂടുതൽ കേടുപാടുകൾ സംഭവിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം എന്തുകൊണ്ടാണ് ഫ്രഷ് വാട്ടറിൽ മുക്കി വയ്ക്കുന്നത്, അല്ലാതെ തന്നെ അതിനെ ഉണക്കിയെടുത്താൽ പോരെ? തീർച്ചയായും ഇത് വലിയ മണ്ടത്തരങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം ഉപ്പുവെള്ളം ഉണക്കി എടുത്താൽ അതിൻ്റെ വെള്ളം മാത്രമേ ആവിയായി പുറത്തേക്ക് പോവുകയുള്ളൂ, ബാക്കി ഉപ്പ് അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് ഫ്രഷ് വാട്ടറിൽ മുക്കി വെച്ച് ഉപ്പിൻ്റെ അംശമെല്ലാം വെള്ളം വലിച്ചെടുത്തതിന് ശേഷം ബ്ലാക്ക് ബോക്സിനെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്ത് ഉണങ്ങുവാൻ അനുവദിക്കും. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനിലേക്ക് കടക്കുകയുള്ളൂ. അതിനുശേഷം ബ്ലാക്ക് ബോക്സിൽ നിന്നും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്ന സോളിഡ് സ്റ്റേറ്റ് മെമ്മറി കാർഡ് പുറത്തെടുക്കും. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചിപ്പുകൾ വേർതിരിച്ചെടുത്ത് അത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അപകടം നടന്നത് റീക്രിയേറ്റ് ചെയ്ത് കാണുവാൻ സാധിക്കും.
ഇതിൻ്റെ ഒപ്പം കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്നും ലഭിച്ച വോയിസും കൂടി ചേരുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് എന്ത് കാരണം കൊണ്ടാണ് അപകടം നടന്നത് എന്നതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുവാൻ കഴിയും. പക്ഷേ ബ്ലാക്ക് ബോക്സ് ഉണ്ടായിട്ടും ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ അപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടുപിടിക്കുവാനൊന്നും ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. ഇത് ചില സാഹചര്യത്തിൽ സിഗ്നൽ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സിൻ്റെ ഉള്ളിലെ സോളിഡ് സ്റ്റേറ്റ് മെമ്മറി കാർഡിന് തകരാറുകൾ സംഭവിച്ചതുകൊണ്ടോ ആകാം. ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കുന്നുവെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ നിറം ബ്ലാക്ക് അല്ല, ബ്രൈറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് ആണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപകട സ്ഥലത്ത് നിന്ന് ബ്ലാക്ക് ബോക്സിനെ പെട്ടെന്ന് കണ്ടുപിടിക്കുവാനാണ് ഈ നിറം കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ബോക്സിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.